കോൺഗ്രസ് ദേശീയ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് മറുപടിയുമായി ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് രാജ്നാഥ് സിംഗിൻ്റെ ആ വാക്കുകൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഖാർഗെ 125 വയസ്സ് വരെ ജീവിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നും അത്രയും കാലം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരുമെന്നും രാജ്നാഥ് സിംഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാതെ താൻ മരിക്കില്ലെന്ന ഖാർഗെയുടെ പ്രസംഗത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു രാജ്നാഥ് സിംഗിൻ്റെ ഈ ഒരു പ്രതികരണമെന്ന് പറയുന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും മോദിയെ താഴെ ഇറക്കാമെന്ന ഖാർഗെയുടെ അതിമോഹം നടപ്പാക്കില്ലെന്നും ഹരിയാനയിൽ പൊതുറാലിയെ അഭിസംബോധന ചെയ്ത രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുകയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു എന്നും ഇന്നലെ നടന്ന റാലിയിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് ക്ഷീണം അനുഭവപ്പെട്ടു. വേദിയിലുണ്ടായിരുന്ന അണികളുടെ സഹായത്തോടെ അദ്ദേഹം വീണ്ടും പ്രസംഗിക്കാൻ ശ്രമിച്ചു. മോദിയെ ഭരണത്തിൽ നിന്നും ഇറക്കാതെ ഞാൻ മരിക്കില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കലിയുഗത്തിൽ 125 വയസ്സാണ് ഏറ്റവും കൂടുതലുള്ള മനുഷ്യായുസ്. മല്ലികാർജ്ജുൻ ഖാർഗെയെ 125 വർഷം ജീവിച്ചിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നും അത്രയും കാലം പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയും അധികാരത്തിൽ തുടരട്ടെ എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ കത്വയിൽ പൊതുറാലിയെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതും. എന്നാൽ ഇതിനിടയിലും പ്രധാനമന്ത്രിയോടുള്ള വിരോധം കുത്തിനിറയ്ക്കാനാണ് ഖാർഗെ ശ്രമിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് BJP രംഗത്തെത്തിയിരുന്നത്. തുടർന്ന് ഖാർഗെയുടെ ആരോഗ്യസ്ഥിതി പ്രധാനമന്ത്രി ചോദിച്ചറിയുകയും സുഖം പ്രാപിക്കാൻ ആശംസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ നിന്നും രാജ്നാഥ് സിംഗിൻ്റെ ആ വാക്കുകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. നരേന്ദ്രമോദി തന്നെയായിരിക്കും 2029 പ്രധാനമന്ത്രിയായി BJP മുൻനിർത്തുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതിനിടയിൽ തന്നെ കുറേയധികം വാർത്തകൾ വന്നിരുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയും, അദ്ദേഹത്തിന് 75 വയസ്സ് തികയുമ്പോഴത്തേക്കും പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് മാറുമെന്നുള്ള തരത്തിലൊക്കെ തന്നെ. പക്ഷേ അതിനെല്ലാത്തിനുമുള്ള ഒരു മറുപടിയായിട്ട് തന്നെയാണ് രാജ്നാഥ് സിംഗിൻ്റെ ഈ ഒരു വാക്കുകൾ വ്യക്തമാക്കുന്നതെന്ന് പറയുന്നത്. BJPയുടെ ഏറ്റവും വലിയ ഒരു നേട്ടമെന്ന് പറയുന്നത് അത് നരേന്ദ്രമോദി തന്നെയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. അത്രത്തോളം ജനപ്രിയനായിട്ടുള്ള ഒരു നേതാവ് അത് തന്നെയാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ തന്നെയാണ് പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നതും. ആ ശ്രമങ്ങളെല്ലാം തന്നെ ഇനിയും തുടരുക, പക്ഷേ അതൊന്നും തന്നെ വിലപ്പോവില്ല എന്ന് അടിവരയിട്ട് പറയുക തന്നെയായിരുന്നു രാജ്നാഥ് സിംഗിൻ്റെ ആ വാക്കുകളെന്ന് പറയുന്നത്.